മെന്റലിസം വളരെ അതാണ് വളരെ റാഷണലായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. വളരെ നല്ലതാണ്, കാരണം നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത സൂപ്പർസ്റ്റിഷ്യൻസൊക്കെ ഒഴിവാക്കുന്ന രീതിയിൽ ഒരു മെന്റൽ സ്റ്റഡിയിലേക്ക് പോകുന്ന അത് നല്ല വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തു തീർച്ചയായും. ഈ ബുക്കിന്റെ പേജുകളെല്ലാം ഡിഫറെന്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം, പരിശോധിക്കണമെങ്കിൽ നോക്കാം ഡിഫറെന്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അത് തന്നെ എന്റെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്, അത് ഞാനൊന്ന് ഇവിടെ എഴുതാം. ഇത് എന്തായാലും സാറിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണ്. സാർ ഇതിന്റെ അവസാന ഭാഗത്ത് എനിക്ക് ഒന്ന് തന്നാൽ പ്രൊഡക്ഷൻ എന്താണോ പേജ് നമ്പർ ഇപ്പൊ നോക്കിയിട്ടുണ്ടല്ലോ, ആ പേജ് നമ്പറിൽ മുകളിൽ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വാചകങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വിചാരിക്കാം. അതെന്താണെന്നുള്ളതൊന്ന് എഴുതാം, പേജ് നമ്പറും ആ വാചകം എന്താണെന്നുള്ളത് അത് എഴുതാം. 112 ഓക്കെ. എന്തായിരുന്നു ആ വാചകം? നമുക്കിനി എന്തായിരുന്നു എന്റെ പ്രഡിക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. മൈക്കൊന്നരാം സാർ. സാറ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ സാറ് തന്നെ ഒന്ന് ഓപ്പിടിയാമോ? സാധിക്കില്ല. ഓക്കെ എന്തായാലും എനിക്കത് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ശ്രീലക്ഷ്മിക്ക് പോവാം, ആ പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചോളൂ. എന്തായാലും നമ്മൾ ഈ ഷോ തീരുന്നതിന് മുൻപ് അത് ആരാണ് എന്നുള്ളത് നമുക്ക് പറയാനൊന്നും ശ്രമിക്കാം. എന്നെ കാണിക്കണ്ട, അത് കയ്യിൽ വെച്ചിട്ട് പോവാം. ഓക്കെ അപ്പൊ ശ്രീലക്ഷ്മിക്ക് നല്ലൊരു കയ്യിൽ കൊടുക്കാം. നമ്മൾ ഈ മെന്റലിസം ചെയ്യുന്ന സമയത്ത് തെറ്റാനുള്ള കൂടുതൽ ചാൻസ് ചില സമയങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴേ ടൈം എത്രയായി? വാച്ചോ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നോ? കയ്യിൽ ഉണ്ടായിരുന്നോ? സ്റ്റേജിൽ കയറിയ ഉണ്ടായിരുന്നു വാച്ച്? ഷുവറാണോ? വാച്ചോ ഈ കുട്ടിയുടെ വാച്ച് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ശ്രീലക്ഷ്മിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സഫിയ, സഫിയക്ക് ഞാനിത് സമ്മാനം എഴുതി കൊടുക്കാനായിട്ട് പറയാം. കൊടുത്തോളൂ അല്ലേ? എന്തായിരുന്നു എഴുതിയിരുന്നത്? എന്തായിരുന്നു? ഇപ്പൊ സംസാരിക്കുന്നത് ദുബൈയിൽ നിന്നാണ്. ഇവിടെ ഇന്നലെ രാത്രിയിൽ ട്രിക്സ് മാനിയ ഞാൻ കണ്ടു. അത്രയും നല്ല രീതിയിൽ അദ്ദേഹം അത് അവതരിപ്പിച്ചു. അദ്ദേഹം ഒരു സിമ്പിളായിട്ട് ട്രിക്സ് ആണെന്ന് മാത്രം പറഞ്ഞ് ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഷോ ഇഷ്ടമായെന്നാ പുള്ളിയല്ലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ എൻജോയ് ചെയ്തെന്ന പുള്ളി തകർത്ത് കളഞ്ഞോ, രക്ഷയില്ല. ബ്രിട്ടൻസ് ഗോട്ട് ടാലൻ്റ് ഒക്കെ പറയുന്ന പോലെ അതിൽ കാണുന്ന, നമ്മൾ യൂട്യൂബിൽ കാണുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റിയത് വളരെ ഹാപ്പിയാണ്. ടു ബി പാർട്ട് ഓഫ് ദിസ് ലൈക്ക് നമുക്ക് കാണാൻ പറ്റി. എന്താ പറയാ, ഹി മെസ്മറൈസ്ഡ് അസ്. ഫാസിലിൻ്റെ എനിക്കറിയാം ട്രിക്സ് മറ്റേ ചാനൽ ഞാൻ കാണുന്ന ആളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അത്ഭുതം, ഈ ദിവ്യാത്ഭുതം കാണിക്കുന്ന ഒരു അമാനുഷികതയെല്ലാം പൊളിച്ചെഴുതുന്ന ആളാണ്. പക്ഷേ ഒരു ഷോ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്.
ഫാസിലിൻ്റെ ഷോ. പക്ഷേ ഗംഭീരമായിട്ട്, അതായത് സാധാരണ ഒരു പാരമ്പര്യതരമായി കൊണ്ടുവരുന്ന ഒരു തനത് ശൈലി ഉണ്ടല്ലോ, അതിൽ നിന്നും മാറി ഒരു ശാസ്ത്രീയമായ ഒരു ഒരു രീതി അവലംബിക്കുവാൻ ഫാസിലിന് പറ്റിയെന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മാജിക്കുകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായ രീതിയിൽ എന്താണ് ആക്ഷൻസൊക്കെ ഓവർ എക്സ്പ്രഷൻസൊക്കെ കാണിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതവിടെ ഗംഭീരമായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, തീർച്ചയായിട്ടും എനിക്ക് ചെയ്തുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സയൻസ് ആണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഷോ ചെയ്യുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെന്റലിസം ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സൂത്രം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഭൂമിയിൽ നമ്മൾ മനുഷ്യരല്ലേ. പക്ഷെ എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ പോലും ഞാൻ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും എൻ്റെ കിളി വന്ന് വന്നിട്ടില്ല, പോയ കിളികൾ. ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഓഡിയൻസിൽ. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി പറയാൻ അറിയില്ല. ഞാൻ സാധാരണ പറയാറുള്ളത് എ ഗുഡ് ആർട്ടിസ്റ്റ് വിൽ ബി എ ഗുഡ് സയൻറ്റിസ്റ്റ് ടു, എ ഗുഡ് സയൻറ്റിസ്റ്റ് വിൽ ബി എ ഗുഡ് ആർട്ടിസ്റ്റ്. അങ്ങനെ രണ്ട് ആണ്, അത് രണ്ടും എനിക്കിവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ദർ ഇസ് സയൻസ് ആൻഡ് ഓൾസോ ആർട്ട് ഇൻ വൺ ആർട്ട് ഫോം. മെൻ്റലിസത്തിനെ പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഈ കണ്ടപ്പോൾ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നു.